കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ അവസാന കണക്കും വന്നു, 71.6%, 71.6%. കഴിഞ്ഞ തവണ 77.84% ഏകദേശം 6% അധികം കുറവ് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ കാണിക്കുന്നത്. ഇതിലിനി മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അവസാന കണക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനം, കുറഞ്ഞ പോളിംഗ് ശതമാനം ആരെയാണ് സഹായിക്കുക? LDFനെയാണോ UDFനെയാണോ? ഈ ചർച്ച എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വിശദമായ വിശകലനങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം അവർ എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങളോട് പറയും. തിങ്കളാഴ്ചയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ACC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞു. വ്യാപകമായി കൃത്രിമത്വം നടന്നിട്ടുണ്ട്, പോളിംഗ് അട്ടിമറി നടന്നിട്ടുണ്ട്, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറയാൻ കാരണം സർക്കാരിന്റെ ഇടപെടലാണ് എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം CPI നേതാക്കളും പ്രതികരണവുമായി വന്നിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് CPIM കേന്ദ്രങ്ങളിൽ, എന്ന് വെച്ചാൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയും UDF കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് CPIM നേതാക്കളും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് LDFന് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്ന നിഗമനത്തിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരും എത്തുന്നത്. ഏറ്റവും ഒടുവിൽ UDFന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു മാധ്യമം, ആ മാധ്യമം മലയാള മനോരമയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ കാലത്തും മലയാള മനോരമയുടെ നിലപാട് അതുതന്നെയാണ്. ഇത്തവണ എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് LDFനെതിരെ പ്രവർത്തിച്ചു എന്നതും ഒരു വസ്തുതയാണ്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രന് മാധ്യമപ്രവർത്തകരെ നോക്കി തന്നെ, നിങ്ങൾ ഏകപക്ഷീയമായി വാർത്ത എഴുതി പടച്ചാക്കിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയേണ്ടി വന്നതും നാം കണ്ടതാണ്. അത്രമാത്രം ഏകപക്ഷീയമായിരുന്നു മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ. എന്നാൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് സത്യം പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതൊന്നും അവരുടെ മലയാളം പതിപ്പിലല്ല, ഇംഗ്ലീഷ് പതിപ്പിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മലയാള മനോരമയുടെ, മലയാള മനോരമ ഓൺലൈനിൻ്റെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തകൾ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: എ നമ്പർ നൈറ്റ് മെയർ ഫോർ കോൺഗ്രസ് ഇൻ കേരള, വാട്ട് ഹിസ്റ്ററി സെയ്സ് അബൌട്ട് ലോവർ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ. ജി രാഗേഷ് എന്ന് പറഞ്ഞ ആളാണ്, ലേഖകനാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു UDFന്, 20-ൽ 20 സീറ്റ് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ അസ്തമിച്ചിരിക്കുന്നു എന്ന് ഈ വാർത്തയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഈ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്, മലയാള മനോരമ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എ ഷാർപ്പ് ഡ്രോപ്പ് ഇൻ ദ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇൻ കേരള ഇൻ ദ ലോക്സഭാ പോൾസ് ദിസ് ടൈം കമ്പയർഡ് ടു ദ പ്രീവിയസ് ജനറൽ ഇലക്ഷൻ ഇൻ 2019 കുഡ് ബി സംതിങ് ദ കോൺഗ്രസ് ആൻഡ് ഇസ് അലൈസ് ഹാവ് ടു വറി അബൌട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ആരംഭിക്കുന്നത് തന്നെ. എ ക്യുക്ക് ഇൻഫറൻസ് ഫ്രം ദ നമ്പർ കുഡ് ബി ദാറ്റ് ദെയർ വാസ് നോ വേവ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ ഫേവർ ഓഫ് ഓപ്പോസിഷൻ കോൺഗ്രസ് ലെഡ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആദ്യ പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ UDFന് അനുകൂലമായ ഒരു വേവ് UDF പ്രതീക്ഷിച്ചിരുന്നു, 20-ൽ 20 സീറ്റും പ്രതീക്ഷിച്ചിരുന്നു UDF. അതനുസരിച്ച് മുദ്രാവാക്യവും മുന്നോട്ട് വെച്ചു, 2020-20 എന്ന്. കഴിഞ്ഞ തവണ 19 സീറ്റ് നേടി, ഇത്തവണ 20, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നായിരുന്നു UDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തവണ 20 സീറ്റും നേടാൻ കഴിയില്ല? അങ്ങനെ പറയാൻ കാരണം, ആലപ്പുഴയിലാണ് കഴിഞ്ഞ തവണ UDF പരാജയപ്പെട്ടത് കേവലം 1000 വോട്ടിന്. അതുകൊണ്ട് അത് മറികടക്കാൻ കഴിയും, അത് മറികടക്കണം. അതിനുവേണ്ടിയാണ് KC വേണുഗോപാലിനെ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ വീണ്ടും മത്സരിപ്പിച്ചത്. ആലപ്പുഴയിൽ KC വേണുഗോപാലാണെങ്കിൽ ഉറപ്പായും ആ സീറ്റ് നേടാൻ കോൺഗ്രസിന് കഴിയും. അങ്ങനെ 20-ൽ 20 എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും തെരഞ്ഞെടുപ്പിനെ നേടുകയും ചെയ്തു കോൺഗ്രസ്. പക്ഷേ അവർക്ക് ഇപ്പോൾ വലിയ നിരാശയാണ്, അവരെ ക്യാമ്പുകളിൽ നിരാശയാണ്. എന്തുകൊണ്ട് ഇത്രയും പോളിംഗ് കുറഞ്ഞു എന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിൽ വലിയ സർക്കാർ വിരുദ്ധ വികാരമുണ്ട്, സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് ആ തരംഗത്തിൽ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നൊക്കെയാണ് കണക്കുകൂട്ടൽ. അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ അതിന് സാധിച്ചില്ല എന്ന് മലയാള മനോരമയുടെ ഈ വാർത്തയിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നു. 20 സീറ്റിലും ജയിക്കുമെന്ന ആവേശം, ആ ആവേശം തുടക്കം മുതലേ UDFന് ഉണ്ടായിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ ആ ആവേശം പൂർണ്ണമായും കെട്ടടങ്ങി എന്നും മലയാള മനോരമ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ്
ചർച്ചയാക്കാൻ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് തീരുമാനിച്ചതും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും സർക്കാരിൻ്റെ പോരായ്മകൾ, സർക്കാരിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുകൾ, മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇതായിരുന്നു പൊതുവെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് നാം കണ്ടതും പ്രവർത്തനങ്ങളിൽ നാം കണ്ടതും. എന്തുകൊണ്ടാണ് അതിലേക്ക് കാര്യങ്ങൾ ഊന്നിയത്? മറ്റൊന്നുമല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് മുതലെടുക്കണം, അത് വോട്ടാക്കി മാറ്റണം, ഇതായിരുന്നു കണക്ക് കൂട്ടൽ. പക്ഷേ ആദ്യഘട്ടത്തിൽ അത്തരമൊരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എങ്കിലും അത് ഈ പോളിംഗിൽ പ്രതിഫലിച്ചില്ല എന്നാണ് മലയാള മനോരമ പറയുന്നത്. അതും വലിയ തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടുണ്ട്, യു ഡി എഫ് എമ്പിൽ അത് വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് എന്നും മലയാള മനോരമ കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഏതായാലും മലയാളം എഡിഷനുകളിൽ, മലയാള പതിപ്പുകളിലൊന്നും ഇത്തരം വാർത്ത വന്നിട്ടില്ല. മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പതിപ്പിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. മലയാള മനോരമ ഓൺലൈനിലെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ മനോരമയിൽ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്നല്ലെങ്കിൽ നാളെ മലയാള മനോരമയ്ക്ക് മലയാളം പതിപ്പിലും ഈ വാർത്ത നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. മറ്റു മാധ്യമങ്ങളിൽ ഇതുവരെയും അത്തരം വാർത്തകൾ വന്ന് തുടങ്ങിയിട്ടില്ല. നാളെ ഈ പോളിംഗ് ശതമാനം വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിൽ യു ഡി എഫ് അനുകൂല തരംഗമുണ്ടായിരുന്നില്ല, അത് എൽ ഡി എഫ് അനുകൂല തരംഗമായിരുന്നു എന്ന്. പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ 13 മണ്ഡലങ്ങളിൽ പ്രചാരണം പൂർത്തിയാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് 13 മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ പര്യടനം പൂർത്തിയാക്കി. അതിൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന് വെച്ചാൽ 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ നേർവിപരീതമായിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു എന്ന് കാണണം. അതനുസരിച്ചുള്ള കണക്കുകളാണ് സി പി ഐ എമ്മിൻ്റെ കീഴ്ഘടകങ്ങളിൽ നിന്ന് മുകളിലേക്ക് ലഭിച്ചത്. അതിൽ 14 സീറ്റ് വരെ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അത് ഇനിയും വർദ്ധിക്കും എന്ന കണക്ക് കൂട്ടൽ സി പി ഐ എം നടത്തും. അടുത്ത തിങ്കളാഴ്ചയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത്. അവിടെ വിശദമായ വിശകലനം ഉണ്ടാകും. പുതിയ കണക്കും കൂടി, വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അത്തരമൊരു നിഗമനത്തിലേക്ക് സി പി എം എത്തുക. അപ്പോൾ എത്ര സീറ്റുകളിൽ ജയിക്കാൻ കഴിയും എന്ന് കൃത്യമായും വിലയിരുത്തും സി പി ഐ എം. അതാണ് സി പി ഐ എമ്മിൻ്റെ സംഘടനാ രീതി. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. വിശദമായ പഠനത്തിന് ശേഷം, വിശദമായി താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം മാത്രമേ എന്താണ് കോൺഗ്രസ് ക്യാമ്പിലുള്ള ഇപ്പോഴത്തെ ആത്മവിശ്വാസമുണ്ടോ, നേരത്തെ ഉണ്ടായ ആത്മവിശ്വാസമുണ്ടോ, അല്ല എല്ലാം കെട്ടുപോയോ എന്ന് മനസ്സിലാകുകയുള്ളൂ. ഏതായാലും കെ സി വേണുഗോപാലിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ പോളിംഗ് കുറഞ്ഞതിനെ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തത്. സർക്കാർ ഇടപെട്ടാണ് പോളിംഗ് കുറച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുതന്നെ പരാജയം സമ്മതിച്ചതിൻ്റെ ഒരു സൂചന കൂടിയാണ്.